ഹായ് ഫ്രണ്ട്സ്, എച്ച് എല്ലിന്റെ അതായത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വിളിച്ചിരിക്കുന്നത് ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പ് പ്രോഗ്രാമിലേക്കും ഡിപ്ലോമ അപ്രന്റീഷിപ്പ് പ്രോഗ്രാമിലേക്ക് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം നമ്മുടെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ദയവായി നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്തത്, എന്ത് തന്നെ നമ്മുടെ ചാനലിന്റെ പോരായ്മകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനലിന് വളരെ ഉപകാരപ്രദമാകും. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഒരു പെയ്ഡ് മെമ്പർ ആകാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് മെമ്പർ ആവുന്നതിലൂടെ നമ്മുടെ ചാനലിനെ നിങ്ങൾക്ക് വളർത്താനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിപ്ലൈ നൽകുന്നതും അതുമായി നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയുള്ള കുറെ ഓപ്ഷനൊക്കെ യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ മെമ്പർ ആവാൻ ജോയിൻ ബട്ടണിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെമ്പർ ആകാൻ പറ്റും. നമ്മുടെ ചാനലിന്റെ പെയ്ഡ് മെമ്പർ ആകാൻ പറ്റും. മന്ത്ലി ഒരു നിശ്ചിത ചെറിയൊരു ഫീ മാത്രമാണ് അതുണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ചെയ്യുക. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതോടൊപ്പം നമുക്ക് ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പൊ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആക്സസറീസ് ഡിവിഷനിലേക്കാണ്, ലക്നൗ ആണ്. അതോടൊപ്പം തന്നെ ഈ വിളിച്ചിരിക്കുന്ന കൂടെ കാണാൻ ഗ്രാജുവേറ്റ് ആൻഡ് ഡിപ്ലോമ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്കാണ്. 2023 ഇതിന്റെ ഒരു എന്താണ് ട്രെയിനിങ് തുടങ്ങുന്നത്. അപ്പൊ ഇത് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 5 ഡിസംബർ ആണ്. അപ്പോൾ ഈ പറയുന്ന ഗ്രാജുവേറ്റ് ഡിപ്ലോമ അല്ലെങ്കിൽ അപ്പൊ ഈ പറയുന്ന ഗ്രാജുവേറ്റ് ആൻഡ് ഡിപ്ലോമ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇപ്പൊ ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പിലേക്കാണെങ്കിൽ ഡിഗ്രി ആണ്, അതായത് ഗ്രാജുവേഷൻ ആണ് കഴിഞ്ഞിരിക്കേണ്ടത്. അത് ഏതൊക്കെ മേഖല എന്ന് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ബിടെക് അല്ലെങ്കിൽ ബിഇ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അത് ഏതൊക്കെ ബ്രാഞ്ചിലാണ് നമ്മൾ ബിടെക് അല്ലെങ്കിൽ ബിഇ കഴിഞ്ഞിരിക്കേണ്ടത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് അപേക്ഷ നൽകാം, ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് അപേക്ഷ നൽകാം, ഇലക്ട്രോണിക്സ്, സിവിൽ എഞ്ചിനീയറിംഗ്, അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, ഐടി എഞ്ചിനീയറിംഗ്, ഇതിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ബിഇ ഓർ ബിടെക് കഴിഞ്ഞവരാണെങ്കിൽ അപേക്ഷ നൽകാം. ഇനി അതല്ല, നിങ്ങൾക്ക് ബിബിഎ കഴിഞ്ഞവരാണെങ്കിലും അപേക്ഷ നൽകാം. എച്ച്ആർ, അതായത് ബിബിഎ എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, എച്ച്ആറിൽ കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ നൽകാം. അതോടൊപ്പം തന്നെ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫൈനാൻസ് കഴിഞ്ഞവർക്കും അപേക്ഷ നൽകാം. അതോടൊപ്പം തന്നെ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ കഴിഞ്ഞവർക്ക് അപേക്ഷ നൽകാം. അതോടൊപ്പം തന്നെ ബാച്ചിലർ ഓഫ് സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് ബിഎസ്സി കഴിഞ്ഞവരാണെങ്കിലും അപേക്ഷ നൽകാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതാണ് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പിലേക്ക് അപേക്ഷ നൽകാൻ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന യോഗ്യത നേടിയിരിക്കേണ്ട വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒന്നെങ്കിൽ 2020 കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം, മുകളിൽ പറഞ്ഞ കോഴ്സ് ഒന്നെങ്കിൽ 2020 കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം, ഇല്ലെങ്കിൽ 2021 ഇല്ലെങ്കിൽ 2022 ഈ പറയുന്ന 2020, 2021, 2022 ഈ പറയുന്ന ഏതെങ്കിലും വർഷങ്ങളിൽ നിങ്ങളുടെ കോഴ്സ് പഠിച്ചവരാണെങ്കിൽ, അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപേക്ഷ നൽകാം. ഒന്നെങ്കിൽ 2020 കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അവർക്ക് അപേക്ഷ നൽകാം, 2021 അപേക്ഷ കഴിഞ്ഞ് 2022 നമ്മൾ നമ്മുടെ കോഴ്സ് ജസ്റ്റ് എന്ത് ചെയ്യുക, പാസ്സായി നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. ഓക്കെ, ഇനി അടുത്തത് ഡിപ്ലോമയുടെ ആ ഒരു എലിജിബിലിറ്റി ആണ്. ഡിപ്ലോമ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, ജസ്റ്റ് ഡിപ്ലോമ പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഏതൊക്കെ ബ്രാഞ്ച് അവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസിപ്ലിൻ അവിടെ കൊടുത്തിട്ടുണ്ട്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവില്, ഇൻസ്ട്രുമെന്റേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി എഞ്ചിനീയറിംഗ്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ നിങ്ങൾ പാസ്സാണെങ്കിൽ അപേക്ഷ നൽകാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മോഡേൺ ഓഫീസ് മാനേജ്മെന്റ് കഴിഞ്ഞവരാണെങ്കിൽ അപേക്ഷ നൽകാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സെക്രട്ടറിയൽ പ്രാക്ടീസ് കഴിഞ്ഞവരാണെങ്കിലും, ഇതിലൊക്കെ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും അപേക്ഷ നൽകാം. ഇവരും 2020, 2021, 2022 നിങ്ങളുടെ കോഴ്സ് പാസ്സായവരായിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ ഡിപ്ലോമ 2020, 2021, 2022 ഇതിലേതെങ്കിലും ഒരു വർഷം നിങ്ങൾ പാസ്സായ വിദ്യാർത്ഥികളാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാൻ പറ്റും. 2019 കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാൻ പറ്റില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പറ്റില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഡേറ്റ്, ഈ ഒരു വർഷങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ഡിപ്ലോമയോ അല്ലെങ്കിൽ ഗ്രാജുവേഷനോ നിങ്ങൾ പൂർത്തിയാക്കി പാസ്സായ വിദ്യാർത്ഥികളാണെങ്കിൽ മാത്രമാണ് ഇതിലേക്ക് അപേക്ഷ നൽകാൻ പറ്റുക. ഇനി ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഫൈനൽ സെമസ്റ്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിലേക്ക് അപേക്ഷ നൽകാൻ പറ്റില്ല, അവർ എലിജിബിൾ അല്ല എന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇനി അടുത്തത് ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഏജ് ലിമിറ്റ് 26 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം.
അതോടൊപ്പം തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെ അപേക്ഷ നൽകാം. ഇനി ഒ ബി സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 29 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. ഇനി പി എച്ച് അതായത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പി ഡബ്ല്യു ഡി വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന 36 വയസ്സ് വരെ അപേക്ഷ നൽകാം. ഓക്കെ, അപ്പോ ഇതാണ് ഇതിന്റെ ഏജ് റിലാക്സേഷൻ. അപ്പോൾ ഇതിന്റെ മിനിമം ഏജ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല, ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കുക എന്നുള്ളതാണ്. മിനിമം നിങ്ങൾക്ക് 18 മുതലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ. ഓക്കെ, ഇനി എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് എന്നാണ്. നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ നൽകേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈൻ അപേക്ഷ നൽകേണ്ട ലിങ്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ലിങ്ക് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപേക്ഷ നൽകാം. ലിങ്ക് എല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തരുന്നതാണ്, അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഓൺലൈൻ ആയിട്ട് നമ്മൾ അപേക്ഷ സ്വീകരിച്ച് തുടങ്ങുന്നത് December 7 മുതലാണ്. December 7 മുതൽ December 20 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ ആയിട്ട് അപേക്ഷ സമർപ്പിക്കാം. ഇപ്പൊ December 20 വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത്. ഓൺലൈൻ അപേക്ഷയുടെ അവസാന തീയതി December 20 വരെയാണ്. അപ്പൊ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല്, ഓൺലൈൻ അപേക്ഷയിൽ നമ്മൾ ആദ്യം നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ ഫില്ല് ചെയ്യേണ്ടത്. ഫസ്റ്റ് പാർട്ടില് നമ്മുടെ അപേക്ഷയുടെ ഫസ്റ്റ് പാർട്ടില് നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ നാറ്റ്സിന്റെ അതായത് NATS ആ ഒരു 16 അക്കം വരുന്ന രജിസ്ട്രേഷൻ നമ്പർ അതിൽ ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഈ HLന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾ നാറ്റ്സിൽ എന്ത് ചെയ്യണം, നാറ്റ്സിൽ ഇതാണ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം എന്ന് പറയുന്ന നാറ്റ്സ്, നാറ്റ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾക്ക് കാണാം എൻറോൾ എന്ന് റൈറ്റ് സൈഡിൽ ഇവിടെ കാണാം എൻറോൾ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇതിൽ എൻറോൾ ചെയ്യണം. ഓക്കെ, ഇതിൽ എൻറോൾ ചെയ്തിട്ട് അതിൽ നിന്ന് അപ്രൂവൽ കിട്ടണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് എൻറോൾ ചെയ്യുന്നൊക്കെ പല വീഡിയോയിലും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ആവശ്യമായിട്ടുള്ള ആൻസർ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, എലിജിബിലിറ്റി ചെക്ക് ചെയ്യാം. അങ്ങനെ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഇതിൽ എൻറോൾ ചെയ്യാം. അപ്പൊ ഇതിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു 16 അക്ക നമ്പർ കിട്ടും. ആ നമ്പർ നമ്മൾ HLന്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആ നിശ്ചിത കോളത്തിൽ നമ്മൾ അത് ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഈ പറയുന്ന നാറ്റ്സിൽ നമ്മളിപ്പോൾ ഒരു ദിവസം ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസമൊക്കെ എടുക്കും ഇതിൽ അപ്രൂവൽ കിട്ടാൻ. ഇനി നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞിട്ടും അപ്രൂവൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഇതിൽ മെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് എന്ത് ചെയ്യും, റിപ്ലൈ തരുന്നതാണ്. അപ്പൊ അതൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള കണ്ടീഷൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, അത് നിർബന്ധമാണ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന BBA BCA BSc ഈ പറഞ്ഞിരിക്കുന്ന യോഗ്യത നേടിയവർക്ക് എവിടെയും വേറെ എവിടെയും നിങ്ങൾ എന്ത് ചെയ്യണ്ട, രജിസ്റ്റർ ചെയ്യേണ്ട. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് HLന്റെ വെബ്സൈറ്റ് വഴി തന്നെ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഡിപ്ലോമ അല്ലെങ്കിൽ BE ഓർ BTech കഴിഞ്ഞവരാണെങ്കിൽ മാത്രമാണ് അവർ നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നാറ്റ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 16 അക്ക നമ്പർ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്യണം. അത് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന HLന്റെ വെബ്സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ അവർക്ക് ഈ 16 അക്ക നമ്പർ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യാതെ ഈ പറയുന്ന HLന്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കുന്ന സമയത്ത് അതിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ പ്രത്യേകം നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ഈ പറയുന്ന HLന്റെ വെബ്സൈറ്റിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. HLന്റെ വെബ്സൈറ്റിൽ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ആ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കണം, അത് പിന്നീട് നമുക്ക് ലോഗിൻ ചെയ്യുന്നതിനൊക്കെ ആവശ്യം വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് December 6 ആണ്. December 7 മുതലാണ് നമുക്ക് എന്താണ് ഈ പറയുന്ന HLന്റെ വെബ്സൈറ്റ് ആക്റ്റീവ് ആവുക. അതുകൊണ്ട് എനിക്ക് ആ ലിങ്ക് ഓപ്പൺ ആക്കി കാണിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ലിങ്കൊക്കെ ഞാൻ എവിടെ നിങ്ങൾക്ക് തരാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് നാളെ തന്നെ അതിന്റെ ലിങ്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ആ ലിങ്ക് ലഭിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ പറയുന്ന ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും BE ഓർ BTech കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നാറ്റ്സിൽ NATS രജിസ്റ്റർ ചെയ്തിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് കിട്ടുന്ന ആ 16 അക്ക നമ്പർ നമുക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന HLന്റെ വെബ്സൈറ്റിൽ നമ്മൾ അത് ഫില്ല് ചെയ്യണം. ഇനി BBA BCA BSc കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, എവിടെയും രജിസ്റ്റർ ചെയ്യേണ്ട, നാറ്റ്സിൽ ഒന്നും രജിസ്റ്റർ ചെയ്യേണ്ട. നിങ്ങൾ നേരെ ഡയറക്റ്റ് ആയിട്ട് HLY നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. ദെൻ നമ്മൾ ഈ പറയുന്ന പ്രൈമറി രജിസ്ട്രേഷൻ കഴിഞ്ഞാല് പിന്നെ നമുക്ക് നമ്മുടെ സിഗ്നേച്ചറും ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, HLന്റെ വെബ്സൈറ്റിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്തത് ഫൈനൽ സബ്മിഷൻ ഒക്കെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഫൈനൽ റിസൾട്ട് നമുക്ക് CGPA അതായത് ഗ്രേഡിംഗ് സംവിധാനത്തിലാണ് നമ്മുടെ മാർക്ക് ഷീറ്റിലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പഠിച്ച സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള കൺവേർഷൻ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കൺവേർട്ട് ചെയ്ത് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 7.3
3 എന്നൊക്കെയാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലെങ്കിൽ, അതായത് ഗ്രേഡ് പോയിന്റ് ആണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പൊ കൺവേർട്ട് ചെയ്യുന്നതിന് ഓരോ സ്ഥാപനങ്ങൾക്കും നിശ്ചിതമായിട്ടുള്ള ചില ഫോർമുലകൾ ഉണ്ടാവും. ആ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിനെ കൺവേർട്ട് ചെയ്യേണ്ടത്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ പെർസെന്റേജിലേക്ക് മാറ്റണം. ഇനി നിങ്ങൾക്ക് പെർസെന്റേജ് വൈസ്, അതായത് നിങ്ങൾ ടോട്ടൽ പെർസെന്റേജ് കാണിക്കുന്നുണ്ട്, നിങ്ങൾ അത് മാറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പെർസെന്റേജ് ഓൺലൈൻ ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ പെർസെന്റേജ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ കറക്റ്റ് പെർസെന്റേജ് തന്നെ കൊടുക്കണം. അപ്രോക്സിമേറ്റ് പെർസെന്റേജ് ഒന്നും പറ്റില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. കറക്റ്റ് എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് ആ പെർസെന്റേജ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ നമ്മള് അങ്ങനെ ഫൈനലി നമ്മൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്ത ആ ഒരു അപേക്ഷാ ഫോം നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈൻ ആയിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഡിഗ്രി അതായത് ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പ് ആണെങ്കിൽ അതിലേക്ക് B.Tech അതുപോലെ BBA BCA BSc ഒക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണല്ലോ അതിലേക്ക് സെലക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ അവരുടെ ആ ഒരു മെറിറ്റ് അടിസ്ഥാനത്തിൽ, അതായത് എങ്ങനെ എന്തിനടിസ്ഥാനത്തിലാണ് വെച്ചാൽ അവർക്കുള്ള മാർക്കിന്റെ, അതായത് അതത് അവരുടെ എസൻഷ്യൽ ക്വാളിഫിക്കേഷനിൽ അവർ നേടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഈ പറയുന്ന ഒരു സെലക്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ യാതൊരുവിധ റിട്ടൺ എക്സാമിനേഷനോ അല്ലെങ്കിൽ ഇന്റർവ്യൂ ഒന്നും തന്നെ ഇതിൽ പറയുന്നില്ല. ഡിപ്ലോമ ആണെങ്കിൽ നമുക്ക് ഡിപ്ലോമയിൽ കിട്ടിയിരിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. അങ്ങനെ ആദ്യം ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രൊഫഷണലി സെലക്ടഡ് ആയ ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും. അങ്ങനെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് നമ്മൾ പിന്നീട് പോകേണ്ടത്. അതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാലാണ് നമുക്ക് ഈ പറയുന്ന ഒരു വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് നമുക്ക് സെലക്ട് ആകാം. അപ്പോൾ ഈ പറയുന്ന പ്രൊഫഷണലി സെലക്ടഡ് ആയ ഉദ്യോഗാർത്ഥികളുടെ ആ ലിസ്റ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അത് പബ്ലിഷ് ചെയ്യുന്ന ഏകദേശം ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട്. ഒന്നെങ്കിൽ ഈ പറയുന്ന 27 ഡിസംബറോ അല്ലെങ്കിൽ 27 ഡിസംബറിന് മുൻപന്നെ ഈ പറയുന്ന പ്രൊഫഷണലി സെലക്ടഡ് ആയ ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് തയ്യാറാക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ലിസ്റ്റിലുള്ളവരാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകേണ്ടത്. അപ്പൊ അവർക്ക് മെയിൽ വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ നിശ്ചിതമായുള്ള സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കും. സ്റ്റൈപ്പൻഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താണ് 1000 to 10,000 ഇടയിലൊക്കെ ആയിരിക്കും സ്റ്റൈപ്പൻഡ് ആയിട്ട് ഉണ്ടായിരിക്കുക. ദെൻ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മോർണിംഗ് 8 മണി മുതൽക്കും ഈവനിങ് 4 മണിൻ്റെ ഉള്ളിലുള്ള ആ സമയത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇനി ഇതിന്റെ ലിങ്ക് എവിടെ നിന്നാണ് കിട്ടുക എന്ന് ജസ്റ്റ് ഞാൻ കാണിക്കാം. അപ്പൊ നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ജസ്റ്റ് ഒരു ലിങ്ക് കൊടുക്കും, അപ്ലൈ ആവുന്നുള്ള ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന എച്ച് റിക്രൂട്ട്മെന്റ് 2022 ഇതിന്റെ ഈ ഒരു നമ്മുടെ വെബ്സൈറ്റ് ആണ്, ഓൾ ഇന്ത്യ റിക്രൂട്ട്മെന്റ്. ഇതിലേക്കാണ് വരിക. ഇതിലാണ് കുറച്ച് അതിന്റെ കുറച്ച് എന്താണ് ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് വായിച്ചു നോക്കാം. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിന്റെ ഇമ്പോർട്ടന്റ് ലിങ്ക്, എച്ച് ലക്നൌ അപ്രന്റീസ്ഷിപ്പ് 2022 ഇമ്പോർട്ടന്റ് ലിങ്ക്സ് ആയിട്ട് കാണാം. ഇതിന് താഴെയായിട്ട് അപ്ലൈ നൌ എന്ന് കാണാം. ഇതിൽ ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാറിൽ എന്താണ് ഇപ്പൊ ലിങ്ക് ആക്റ്റീവ് അല്ല, കാരണം നാളെയാണ് നമുക്ക് ലിങ്ക് കിട്ടുക. ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാറെന്നുള്ളവർക്ക് എന്ത് ചെയ്യും, ഇവിടെ ലിങ്ക് കൊണ്ടിടും. അപ്പൊ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാറ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ട ആ ഒരു എന്താണ് നിങ്ങളുടെ ഫോമിലേക്കാണ് പോവുക. അതപ്പോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യാന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഇവിടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഇൻസ്റ്റഗ്രാം ദെൻ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. ദെൻ ഇതിന്റെ ചാനൽ ഓഫീഷ്യൽ വെബ്സൈറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ലിങ്കിലുള്ളത്. അപ്പൊ നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിലാണ് ഞാൻ ഈ ഒരു പേജിന്റെ നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്ന പറഞ്ഞിട്ട് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ നിങ്ങൾ ഈ പേജിലേക്കാണ് വരിക. അവിടെ താഴെ ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ലിങ്കുകളുള്ള ആ ഒരു സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇത് മാക്സിമം നിങ്ങൾ മറ്റുള്ളവരെ ഷെയർ ചെയ്യാം. ഇതിൽ നമുക്ക് നിശ്ചിതമായിട്ടുള്ള വേക്കൻസി കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എന്തായാലും അത്യാവശ്യം നല്ല വേക്കൻസി ഒക്കെ ഉണ്ടായിരിക്കാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾ വേക്കൻസി നോക്കേണ്ട, അതിലേക്ക് അപേക്ഷ ഫീസ് ഒന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്ന കാര്യമാണ്. അതുകൊണ്ട് മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.